സകല മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ആഗ്രഹമാണ് സന്തോഷകരമായ ഒരു ജീവിതം. സന്തോഷിക്കാനായിട്ട് മനുഷ്യൻ പലതും കണ്ടെത്താറുണ്ട്. ആ സന്തോഷങ്ങളൊക്കെ അല്പ മണിക്കൂറുകൾ കൊണ്ട് അവസാനിക്കുന്നു. എന്നാൽ ഞാൻ ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കേണ്ട ദൈവിക സന്തോഷത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 5 11 വാക്യം, നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും. അപ്പൊ ഒരാൾ ദൈവത്തെ ശരണമാക്കിയ ആ വ്യക്തി സന്തോഷിക്കാൻ കഴിയുമെന്നാണ് വചനം ഈ രാവിലെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിന് താഴത്തെ വാക്യം, നീ അവരെ പാലിക്കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർ. അപ്പം ദൈവത്തെ ശരണം പ്രാപിച്ചാൽ സന്തോഷിക്കും. നീ അവരെ പാലിക്കൊണ്ട് അവർ ആനന്ദിച്ചാർ. അടുത്തത്, നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. അപ്പൊ ദൈവമാണ് നമ്മുടെ ശരണം. മനുഷ്യരിൽ ആശ്രയിക്കാതെ പൂർണമായ ദൈവാശ്രയം സ്വീകരിച്ച് ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അതിൽ മാത്രമേ ആ വ്യക്തിക്ക് ആ നിത്യമായ ദൈവീകമായ സന്തോഷം പ്രാപിക്കാൻ കഴിയും. ബൈബിള് പറയാ, ദൈവരാജ്യം ഭക്ഷണമല്ല പാനീയമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ നിങ്ങൾ ശരണമാക്കുന്നെങ്കിൽ, പൂർണ്ണമായി ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കുന്നു എങ്കിൽ, അവിടെ എഴുതിയിരിക്കുകയാണ് സ്തോത്രം, ആമി നിങ്ങൾ സന്തോഷിക്കും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോഴും സന്തോഷിക്കാൻ കഴിയാതെ, ആനന്ദിക്കാൻ കഴിയാതെ, ഉല്ലസിക്കാൻ കഴിയാതെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യം മറക്കരുത്. ഒന്ന്, ശരണം പ്രാപിച്ചാൽ നിനക്ക് സന്തോഷിക്കാം. ദൈവം നിന്നെ പാലിക്കുന്നത് കൊണ്ട് എപ്പോഴും നിനക്ക് ആനന്ദിച്ചാക്കാം. മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് ഉല്ലസിക്കാം. ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്ക്, ദൈവത്തെ ശരണം പ്രാപിക്കാൻ പഠിക്ക്. നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്ലെസ്ഡാണ്. നിങ്ങളോട് ഈ വചന വെളിപ്പാടിൽ ഒരു സന്ദേശം പറയാം, ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത ആ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ തന്ന അമ്മ നിങ്ങളുടെ ലൈഫ് അനുഗ്രഹമാക്കാൻ ദൈവം ആഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവ്, സ്വർഗസ്ഥ പിതാവ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സന്തോഷിക്കാൻ കഴിയാതെ, ഉല്ലസിക്കാൻ കഴിയാതെ, ആനന്ദിക്കാൻ കഴിയാതെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളും അവരെ വിട്ടുപോകട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അസ്വർഗീയ സന്തോഷം, നിത്യമായ സന്തോഷം അവരവിൽ പകരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും ആ ദൈവിക സന്തോഷത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.